ചിലപ്പോൾ അമ്മച്ച അവിടെ നോക്കും, അതുകൊണ്ടാണ് കഥ അടച്ചത്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പോണോ? മേരിക്ക് എന്നോട് ഇത്രയേറെ വിശ്വാസമില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പറയരുത് ജോയിച്ച. എന്റെ അപ്പച്ചനെ രക്ഷിച്ച ജോയിച്ചനെ എനിക്ക് വിശ്വാസമാണ്. എന്നിട്ടാണ് മേരി ആ പട്ടാളക്കാരനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത്? എനിക്ക് എന്നാ ചെയ്യാനൊക്കും ജോയിച്ച. നിന്നെ ആരെങ്കിലും വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ മേരി, അത് ഞാനായിരിക്കും. ജോയിച്ച, മറ്റാരും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മേരി, നീയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ജോയിച്ചന്റെ അപ്പച്ചനും അമ്മച്ചനും സമ്മതിക്കുമോ? മേരിക്ക് സമ്മതമാണോ? എന്നോടാണോ ജോയിച്ചനെ ചോദിച്ചത്? വെറുതെ ചോദിച്ചതല്ലേ. മേരി, നീ എന്റെ പ്രാണനാണ്, എന്റെ പ്രാണനാണ്. ജോയിച്ച, മേരി, ജോയിച്ച, ഞങ്ങൾ പാവങ്ങളാണ് ജോയിച്ച. മേരി, ഞാൻ നിന്നെ എന്റെ റാണിയാക്കും, എന്റെ റാണിയാക്കും. മേരി, മേരി, ജോയിച്ച. ഞാൻ കൊണ്ടുവന്ന സാരിയും പൊന്നുമല്ലേ? ഏതായാലും കറി അങ്ങാട് കയറി ഇരി. ഇല്ല, ഞാൻ ഇരിക്കുന്നില്ല. എന്താണ്? നിങ്ങൾ ഇത്ര കാരണം അറിഞ്ഞിരുന്നില്ല? എത്ര എന്നാ ഞങ്ങ കാണിച്ചേ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയണ്ട. എന്റെ പൊന്നും സാരി കയറി. ഇല്ല, ഞങ്ങ എന്നാ ചെയ്തെന്ന് പറ, എന്നാലേ തരുള്ളൂ. അയ്യോ, വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നീ വലിയ ആളാവാൻ വന്നിരിക്കാണല്ലേ, തോമാകാരത്ത് നീ ആളാവാൻ നോക്കണ്ട. ഇയാൾ കൊണ്ടുവന്നല്ല, ഇതാ കിടക്കുന്നു. ഇത് കൊണ്ടുപോയിക്കാം, നീ ഇവിടെ നിൽക്കണം. എനിക്ക് വേണ്ട എടുത്ത്. പിന്നെക്കറിയാ ചോദിച്ചത്? ഞാൻ ചോദിച്ചത്. വേണ്ട, അതിന് ഇവിടെ വെച്ചേക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോ. എനിക്ക് വേണ്ട തോമച്ചേട്ട, ഞാനിത് മേരിക്കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് അവൾക്ക് എന്നെ കൊടുത്തേച്ചാ മതി. ഞാൻ ഈ നാട് വിട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കറിയാ, എടാ നിനക്ക് മേലിനെ കെട്ടുന്നു. എടാ കെട്ടണമെന്നാണ് ചോദിച്ചത്? എന്നെ തല്ലാനാണ്? എടാ മേരീനെ നിനക്ക് കെട്ടണമെങ്കിൽ ഞാൻ കെട്ടിക്കേറ, ധൈര്യമായി പറ. എങ്കി കെട്ടണം. സമ്മതിച്ചിരിക്കണം. പക്ഷേ എങ്കിൽ ഒരു കാര്യം, നിനക്ക് തരാൻ എന്റെ കൈ പണമില്ല. എനിക്ക് ഒറ്റ കാശും വേണ്ട. മേരിക്കുട്ടിനെ എനിക്ക് കെട്ടിത്തന്നാ മാത്രം മതി. എന്റെ കർത്താവേ, എന്റെ ആശ നിറവേറ്റി. ഇവൾ ആദ്യമേ പറഞ്ഞതാണ്, അന്ന് ഞാൻ സമ്മതിച്ചില്ല, ഇന്ന് ഞാൻ സമ്മതിച്ചിരിക്കണം. കെട്ടൊന്ന് നടക്കണമെന്ന് പറ. കെട്ടുകഴിഞ്ഞാ പിന്നെ ഞാൻ ഈ പുറമ്പോക്കി താമസിക്കില്ല. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ല. എങ്കി നാട്ടിൻപുറത്തൊരു പഴയ വീട് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരിയാക്കുന്നവരെ സമയം. അത് നിന്റെ ഇഷ്ടം. മേരീനെ നിനക്ക് കെട്ടിച്ചേരാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. കെട്ട് അപ്പൊ നടത്തണോ അപ്പൊ ഒന്ന് പറഞ്ഞാ മതി. ഞാൻ അറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. നീ പോയി വീട് നന്നാക്കി വെച്ച് മടാമ. ഞാൻ പോയിട്ട് വരട്ടെ. എന്റെ മോൻ നന്നായി വാ.
മോളെ മേരിക്കുട്ടിയെ, മോളെ മേരിക്കുട്ടിയെ. എന്താ നമ്മച്ചി? എന്റെ പ്രാർത്ഥന കർത്താവ് കൈക്കൊണ്ടടി മോളെ. എനിക്ക് ഈ കല്യാണം വേണ്ട അമ്മച്ചി. എന്നെ ആര് പറഞ്ഞു? എന്തായാലും ശരി, എനിക്ക് കല്യാണമേ വേണ്ട. ദേവന്നെ, ഇതിന്റെ ഇടയിൽ അടങ്ങേടുണ്ടാക്കിയാലുണ്ടല്ലോ. ആ, ഞാനിപ്പോഴൊന്നും പറയണില്ല, കല്യാണം വേണ്ടെന്ന്. ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അവിടെ മൂദേവി, പ്രാമാറ്റോ, ഇങ്ങോട്ടൊന്ന് കയറിയച്ചും പറഞ്ഞേ. ഇങ്ങോട്ടൊന്ന് കയറിയച്ച്. ഇത് നമ്മുടെ ഇക്കോയും കുഞ്ഞുമ്പോയില്ലേ, ഇരിക്കണോ? രണ്ടും കൂടെ വാതൊക്കെ വന്ന് വിശക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ചോറ് കൊടുത്തു. നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് എപ്പോ വന്ന്? ഞങ്ങൾ വരുന്ന വഴിയാണ് തോമാച്ച. ഇരി ഇരി ഇരി. ഞങ്ങള് ഞങ്ങൾ ചത്തു പോയിട്ടുള്ളൂ. ഇരി ഇരി ഇരുന്ന് പിന്നെ. ഞമ്മളെ കുറവെല്ലാം മുറിഞ്ഞു പോയി. കർത്താവ് വിചാരിച്ച് തോമാച്ചനൊരു ഉപകാരം ചെയ്യണം. എന്നതാ? ഞങ്ങളുടെ ആ കേസ് രാജിയാകണം. എന്തിനെ? ഞങ്ങൾ ഈ പുറം പോക്കിന്ന് പോകാൻ പോണു തോന്നാ. ഇത് ചോറ് തന്നെ. ഞങ്ങൾ എവിടെ കിടന്നാല് മയ്യത്തായി പോകത്തുള്ളൂ. പട്ടിണി കിടന്ന് ഇനി പഴയതുപോലെ ആളുകളെ പേടിപ്പിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട. എവിടെങ്കിലും പൊച്ചു വരാ നല്ലത്. അതല്ലേ മറിയപ്പമ്പിടെ കേസ് രാജിയാക്കാൻ പറയാന്ന്? രാജിയാക്കണമെങ്കിൽ രാജിയാക്കാം, എനിക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പറയരുത് തോമാച്ച. ഇരി, ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇനി കേസ് നടത്താനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അറിയേ, ഇവർക്ക് രണ്ടുപേർക്കും ഓരോ രൂപ കൊടുത്തേരെ, ഞാൻ നിനക്ക് തന്നേക്കാം. രൂപ കൊടുത്ത് അത് കൊണ്ടുപോയി കള്ളു കുടിച്ചിട്ട് പിന്നെയും വഴക്കിന് വരുമല്ല. അയ്യോ, ഞങ്ങൾ നിർത്തി തോമാച്ചാ, ഞങ്ങൾ നിർത്തി. നിർത്തി എങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എന്നോട് ക്ഷമിക്കണം. മരയിച്ചെടുത്ത് ക്ഷമിക്കണം കേട്ടാ. എന്റെ കർത്താവേ, ഒരു മാസം കഴിഞ്ഞ് ചെറുക്കേണ്ട കത്ത് വന്നിട്ടേ. എന്താ വേണം? ചെറുക്കന്റെ കത്ത് വന്നിരിക്കുന്നു. ആ വന്നാ, എന്നാ ഉണ്ട് വിശേഷം? വായിക്കു വായിക്കു. അപ്പച്ചനും അമ്മച്ചിയും അറിയുവാൻ, ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു മാസം കഴിയാറായി. ഓ, ഇപ്പോഴെങ്കിലും അവനൊന്ന് ഓർത്തല്ലോ. ഒന്ന് ചുമ്മാതിരടി. ഒരു കത്ത് പോലും നിങ്ങളൊക്ക് എഴുതരുതെന്ന് വിചാരി. എന്റെ മനുഷ്യനെ ഒന്ന് വേഗം വായിക്ക. നീ ഒന്ന് ചുമ്മാതിരടി. കഞ്ഞിയും കറിയും വയ്ക്കുന്ന പോലെയാണ് കത്ത് വായിക്കുന്ന ഒരാള്. എന്നാ നീ അങ്ങോട്ട് വായിക്ക. വിചാരിച്ചിരുന്നതാണ്, എന്നാലും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് തെഴുതുന്നത്. മേരിക്കുട്ടിയെ എനിക്ക് കല്യാണം ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ഒറ്റ രൂപ പോലും നിങ്ങൾക്ക് അയച്ചു തരില്ല. എന്റെ മാതാവേ, ഞാൻ ഇനി വീട്ടിലേക്ക് വരില്ല. എന്നെ മറ നീക്കും എന്ന് സ്വന്തം മകൻ മത്തായി. കർത്താവേ, ഞങ്ങൾ പ്രശ്നയായി പോകുമല്ല കർത്താവ്. നീ എന്താ വേണ്ടി വേണ്ട പുളിയെല്ലാം പറക്കി തിന്നുന്നത്? അയ്യോ, ഞാനെങ്ങും തിന്നില്ല. ഇവിടെ വീണ് കിടക്കുന്നതുകൊണ്ട് പെരക്കി എടുക്കായിരുന്നു. എന്നിട്ട് നിന്റെ വായിൽ ഇപ്പോഴും പുളി കിടപ്പുണ്ടല്ല. അതൊരു ചെറിയ കഷ്ണം. ശരി പെണ്ണേ, ഈ പ്രായത്തില് പെമ്പിള്ളാര് പുളി തിന്നണത് നല്ലതിനല്ല കേട്ടാ. എന്താ അടി പെണ്ണേ, കുഴപ്പമല്ലെന്നും പറ്റിയ? അയ്യേ, ഇങ്ങനെയൊക്കെ പറയാൻ നാണല്ലോ. ഇതിനൊക്കെ നാണിക്കേണ്ട കാര്യമില്ലെന്നേ. കുഴപ്പമല്ലെന്നും പറ്റിയെങ്കിലേ എന്നോട് പറ. ഇരി ചെറിയറിയാണ്ട് ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. പിന്നെ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. പെരയുടെ കുറ്റമൊക്കെ തീർന്നോ അറിയാ? ആ, തീർന്നു വരുന്നു. മനഃശോധിത്തിന് ദിവസം നിശ്ചയിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിങ്ങോട്ട് പോകുന്നത്. അല്ലേ, അത് നമുക്ക് എപ്പ വേണമെങ്കിലും നടത്താല്ല. ഏതായാലും പെണ്ണിന്റെ അപ്പം കൂടി ഇങ്ങോട്ട് വരട്ടെ. ഞാൻ അപ്പുറത്തോട്ടൊന്നും ഇല്ലട്ടെ, ഊട്ടിയിട്ടിട്ട് കുറെ നാളായി. ആ, എന്നാ ചെന്നേച്ചുവാ. ഊണ് ഇവിടെ കഴിക്കാം കേട്ടാ.